ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി കിടക്കുകയാണ്. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ആട്ടപ്പൊടിയാണ്, ചക്കി ഫ്രഷ് ആട്ടയാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് കിറ്റിയിൽ കിട്ടിയതാണ്. നിങ്ങൾക്ക് ഏത് ആട്ട വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. 3 ടേബിൾ സ്പൂൺ നിറച്ച എണ്ണ എടുത്തോളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 3 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് നമുക്ക് ഗോതമ്പ് പൊടിക്ക് ഐസ്ക്രീമിന് ആവശ്യമുള്ളത്. അതിൽ നിന്ന് 6 ടേബിൾ സ്പൂൺ പാല് നമ്മൾ ഗോതമ്പിൻ്റെ മിക്സിലേക്ക് ഒഴിക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ 3 4 5 6 ഫ്രണ്ട്സ്. അപ്പോൾ 6 ടീസ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇളക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് ഇളക്കാൻ പോവുകയാണ്. നമ്മൾ 6 ടേബിൾ സ്പൂൺ പോരെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗോതമ്പിലേക്ക് മാക്സിമം 11 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 6 ടീസ്പൂൺ കൊണ്ടൊന്നും നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് നമുക്കിനി നമ്മുടെ പാല് ഗ്യാസ് സ്റ്റൗവിലേക്ക് വയ്ക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാല് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് ഒഴിക്കാം. നമ്മുടെ ഗോതമ്പ് മിക്സ് ഒഴിച്ചു. നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഫ്രണ്ട്സ്. അത് നമ്മുടെ നമ്മുടെ പാലിലേക്കും നമ്മൾ പഞ്ചസാര ഇടുകയാണ്. 1/4 കപ്പാണ് ഇടുന്നത്. നമുക്ക് പിന്നെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് ഇടാം ഫ്രണ്ട്സ്. ഇനി വീണ്ടും ഇളക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് തണുപ്പാറിയിട്ടുണ്ട്, ചൂടൊക്കെ ആറി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെയും പാലിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്ക ചതച്ച് പൊടിച്ചിട്ടാൽ മതി. ഇത് ഇപ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ അത് വാനിലേസൻസ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രീസ് ആവാനായിട്ട് ഇതേപോലത്തെ ഒരു ചെപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു വട്ടം കൂടി നമ്മൾ അടിക്കണം. എന്നിട്ട് 6-7 മണിക്കൂർ ഫ്രീസാകാൻ വീണ്ടും വെക്കണം. എന്നിട്ടാണ് നമ്മുടെ ഐസ്ക്രീം റെഡി ആവുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് 1 ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ഐസ്ക്രീം. നമുക്ക് ഒരു കയ്യിലോ അതോ മറ്റേ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പോ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, നല്ലതുപോലെ കട്ടിയായിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിലോട് എടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ മറ്റേ ഒറിജിനല് ഐസ്ക്രീമിൻ്റെ മറ്റേ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കുക, ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓപ്ഷനിലേക്ക് ചെയ്താൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ജോസ്പിൻ സൈനിങ് ഔട്ട്.